എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാൻ ചെയ്യാൻ പോണത് ഇറച്ചി കായക്കറി. പണ്ട് തുടങ്ങി നമ്മുടെ വീടുകളിലേക്കും വെക്കുന്നത്, അതുപോലെ കല്യാണത്തിൻ്റെ തലേന്നൊക്കെയും ചെയ്യുന്ന ഇറച്ചിയിൽ കായിട്ട് വെക്കുന്നത്, കായിട്ട് ഉറത്തുന്നത്, ആ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. 1 കിലോ ബീഫ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യൊക്കെയുള്ള ബീഫാണ് നല്ലത്. എനിക്ക് കിട്ടിയത് ഇച്ചിരി നെയ്യ് കുറവാണ്. നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, അതിലൊരു 3-4 ഏലക്കായ, 5-6 ഗ്രാമ്പു, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 4-5 പച്ചമുളക് അരിഞ്ഞത്, അതേപോലെ 1 സവാള സ്ലൈസ് ചെയ്തത്. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പുണ്ടായിരുന്നു. കല്ലുപ്പാണ് നല്ലത്. ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് നന്നായിട്ട് കൈയും കൊണ്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഞാൻ റെഡി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കും. ഇപ്പോൾ കുക്കറിലാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് അടച്ച് വെച്ച് ഇതിപ്പോൾ ഈ ഇറച്ചി ഏകദേശം 1 മണിക്കൂർ എടുക്കും വേവാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് 2 പച്ചക്കായ തൊലി കളഞ്ഞ, തൊലി ഫുള്ളായിട്ട് കളയേണ്ട, ജസ്റ്റ് ആ മുകളിലെ ഭാഗം മാത്രം നമുക്ക് ചെത്തി കളഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് അത് ആ ഇറച്ചിയുടെ സൈസിൽ തന്നെ കട്ട് ചെയ്ത് കുറച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കുക. പിന്നെ ഈ ഇറച്ചി ഒരു പകുതി വേവാകും, ഏകദേശം 1 40 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് 1 തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുക അതിൽ. അതൊന്നും കൂടി ഇളക്കി വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ബീഫ് ഏകദേശം വേവായിട്ടുണ്ട്, ഓൾമോസ്റ്റ് 90% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കായ 2-3 പ്രാവശ്യം ഒന്ന് കഴുകി കായ ഇട്ട് കൊടുക്കുക അതിൽ. കായ ഇട്ട് ഇളക്കി ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് ആവശ്യം, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പിടാം. ഇത് അടച്ച് വെച്ച് നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് ഒന്ന് വേവിക്കാം. അപ്പോൾ കായ വേവുന്നവരെ 20 മിനിറ്റിന് ശേഷം നോക്കാം. കായ മരച്ചയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതിപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ തന്നെ വലത്താൻ എടുക്കുന്നത്, അതുകൊണ്ട് ഈ ചട്ടിയിൽ നിന്ന് കായം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് കഴുകി ചട്ടി കഴുകിയെടുക്കാം. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണൻ്റെ ഐസായിട്ടിരിക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ 2 സവാള സ്ലൈസ് ചെയ്തത് ആയിട്ട് നമുക്ക് വഴറ്റാം. സവാള 1/2 മൂപ്പാവുമ്പോൾ 1/8 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ബ്രൗൺ ആവുന്നവരെ നന്നായിട്ട് മുരിയുന്നവരെ വരട്ടാം. ഇതിപ്പം മുരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊണ്ട് ഇളക്കാം. 10-12 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല,
ഇട്ട് കൊടുത്തിട്ട് ഒരു അതൊരു മൂന്നാല് സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഇളക്കിയാൽ മതി. ഇനി നമുക്ക് ഈ കായ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയും കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് ചാറൊക്കെ നന്നായിട്ട് കുറുകി തന്നെ ഇരിക്കണത്. ജസ്റ്റ് ഒരു 40-50 seconds ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 teaspoon കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇത് ഇറക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇറച്ചി കായക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുഴമ്പം പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് ഇതേപോലെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കറികളൊക്കെ ഇടയ്ക്ക് ട്രൈ ചെയ്യുക എല്ലാവരും. നമ്മുടെ നമ്മുടെയൊക്കെ വീടുകളിൽ കല്യാണ തലേന്നൊക്കെ ഉണ്ടാക്കുന്ന അതേ കറി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.